അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം നേരിടുന്ന സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജയൻ തെളിവുകൾ ഹാജരാക്കാൻ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. പാർട്ടി വീണ്ടും വിശകലനം തേടിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിദേശ യാത്ര. ഫാം സംബന്ധിച്ച രേഖകൾ വിദേശത്താണ് എന്നാണ് എ പി ജയൻ പാർട്ടിക്ക് നൽകിയ വിശദീകരണം. അവധിയിൽ പോകുമ്പോൾ മറ്റൊരാൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല നൽകാനുള്ള എ പി ജയൻ്റെ നീക്കത്തിനും സംസ്ഥാന നേതൃത്വം ഇന്നലെ തടയിട്ടു. ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ സംഘടനാ തീരുമാനങ്ങൾ എടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എം. പത്തനംതിട്ടയിലെ സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിലാണ് ഇത്തരം വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സി പി ഐ നേതാവ്, എ വൈ എഫിൻ്റെ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഇത്തരത്തിലൊരു പരാതി സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നതും അത് പിന്നീട് ഒരു കമ്മീഷനായി അന്വേഷണവുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുന്നതും. അതിലാണ് വീണ്ടും ഒരു വിശദീകരണം എ പി ജയനോട് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അത് ഒരു പ്രത്യേക ദൂതൻ മുഖാന്തരം, സാധാരണ പോസ്റ്റലായി അയച്ചു കൊടുക്കുന്ന ഒരു പതിവൊക്കെയാണ്, പക്ഷേ അത് ഇത്തവണ അങ്ങനെയായിരുന്നില്ല. ഈ എം എൻ സ്മാരകത്തിലെ വാഹനത്തിൽ കാനത്തിൻ്റെ പ്രത്യേക ദൂതൻ, പാർട്ടി ഓഫീസിലെ പ്രത്യേക ദൂതൻ നേരിട്ടെത്തി രണ്ട് ദിവസം മുൻപ് വിശദീകരണ കത്ത് ഇവിടെ നൽകി മടങ്ങുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തിൽ 7 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വിശദീകരണം നൽകാൻ. എന്തായാലും തൻ്റെ അടൂരിലെ ഫാം സംബന്ധിച്ച രേഖകളാണ് ഹാജരാക്കേണ്ടതുള്ളത്. അത് പൂർണ്ണമായി വിദേശത്താണുള്ളത്, തൻ്റെ മരുമകൻ വിദേശത്താണ്, അതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം അവിടെയാണുള്ളത്. അത് തനിക്ക് നേരിൽ പോയി എടുത്തു കൊണ്ടുവരണമെന്നൊരു വിശദീകരണമാണ് പാർട്ടിയിൽ എ പി ജയൻ ഉന്നയിക്കുന്നത്. അങ്ങനെ പോകാൻ വേണ്ടിയാണ് 17 അടുത്ത ഈ മാസം 17 മുതൽ അവധി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അവധി കൃത്യമായ രീതിയിൽ സി പി ഐ നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എ പി ജയൻ്റെ പകരം മറ്റൊരാൾക്ക് ചുമതല, അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അടക്കം പകരം ചുമതല നൽകാനുള്ള നീക്കത്തിന് എന്തായാലും സംസ്ഥാന നേതൃത്വം തടയിട്ടിട്ടുണ്ട്. മുല്ലക്കര രത്നാകരനായിരുന്നു ഇന്നലെ ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഒരു ജില്ലാ കമ്മിറ്റി യോഗം, 2 ദിവസത്തെ ജില്ലാ കമ്മിറ്റി യോഗം നാളെ മുതൽ തീരുമാനിച്ചിരുന്നു. ഇതും വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ ചില അന്വേഷണ കമ്മീഷനുകളുണ്ട്. എ ഐ എഫിൻ്റെ ജില്ലാ സെക്രട്ടറി അഖിലിനെതിരായി അടക്കം ചില അന്വേഷണ കമ്മീഷനുകൾ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണ കമ്മീഷൻ തീരുമാനങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. അതായത് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം എ പി ജയനെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇന്നലെ നൽകുന്നത്. എന്തായാലും എ പി ജയൻ വിദേശത്തേക്ക് പോവുകയാണ്. തൻ്റെ ഫാം സംബന്ധിച്ച ഫാമിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് എന്ന ആക്ഷേപമായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ എ ഐ എഫ് നേതാവിൻ്റെ ആരോപണം. എന്തായാലും അതിൻ്റെ രേഖകൾ പൂർണ്ണമായി വിദേശത്താണ്, അത് എടുത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അത് എടുത്തു കൊണ്ടുവന്ന് കൃത്യമായ രീതിയിൽ പാർട്ടിയിൽ ഹാജരാക്കുമെന്ന ആണ് എ പി ജയന്റെ പാർട്ടിയിലെ വിശദീകരണം. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.